നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മോശയുടെ അംശവടി മുതൽ ബ്രണ്ണൻ കോളേജിലെ ഊരിപ്പിടിച്ച വാൾ വരെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ട്രോളോട് ട്രോൾ. മോൺസൺ മാവുങ്കൽ എന്ന ഈ ഗജ ഫ്രോഡ് അതിബുദ്ധിമാനാണ്, ഒപ്പം നർമ്മബോധവുമുണ്ട് എന്ന് ഡോക്ടർ ഇക്ബാലിനെ പോലെയുള്ളവർ പറയുന്നു. അല്ലെങ്കിൽ പിന്നെ ഈശോയെ ഒറ്റുകൊടുത്ത 30 വെള്ളിക്കാശിൽ 2 എണ്ണം തൻ്റെ കയ്യിലുണ്ട് എന്ന് മലയാളികളെ പറഞ്ഞ് പറ്റിക്കുമോ? അത്രയേറെ നർമ്മബോധം പോലുമുണ്ട് ഈ ഗജ ഫ്രോഡിന്. ഇയാൾ അടപടലം വീഴുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറക്കഥകളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. VIPകളെയും VVIPകളെയും വീഴ്ത്തിയെടുക്കുന്നതിൽ പ്രത്യേക ബിരുദ്, സൗഹൃദങ്ങൾ നെയ്തെടുക്കുന്നതിൽ അസാമാന്യ മെയ്വഴക്കം, അതുതന്നെയാണ് മോൺസനെ ഒരധോലോക രാജാവാക്കിയതും. മലയാളി പ്രവാസി ഫെഡറേഷൻ്റെ ഗ്ലോബൽ കോർഡിനേറ്ററുടെ പിതാവ് ഭരിക്കുന്നു. അവിടേക്ക് റീത്തുമായി ആദ്യം ഓടിയെത്തിയവരിൽ മാവുങ്കനുമുണ്ടായിരുന്നു. പിന്നീട് അവരുമായി അടുത്ത സൗഹൃദം. ഓരോ സൗഹൃദങ്ങളും ഇയാൾ നെയ്തെടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അനിത പുല്ലയിൽ എന്ന മലയാളി പ്രവാസി ഫെഡറേഷൻ്റെ ഗ്ലോബൽ കോർഡിനേറ്ററുമായും മാവുങ്കനെടുത്തു. അസാധാരണ സംഘാടക ശൈലിയും നേതൃത്വ വൈഭവവുമുള്ള അനിത പുല്ലയിൽ മലയാളി പ്രവാസി ഫെഡറേഷൻ്റെ എല്ലാമെല്ലാമായിരുന്നു. അവരായിരുന്നു മറ്റ് തലങ്ങളിലുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള നിരവധി ആളുകളെ കോർഡിനേറ്റ് ചെയ്തിരുന്നത്. മുൻപ് കേരളസഭ കൂടിയപ്പോഴൊക്കെ അവരുടെ പ്രത്യേക നേതൃശേഷി ഇത്തരം മീറ്റിങ്ങുകൾക്ക് വളരെ സഹായകരമായി. ഇത് മനസ്സിലാക്കിയ മോൺസൺ മാവുങ്കൽ അവരുമായി അടുത്തു. അനിത പുല്ലയിലിനെ സുഹൃത്താക്കി അനിതയിലൂടെ VIPകളിലേക്ക് മെല്ലെ ചാരിയെടുത്തു ഈ മാവുങ്കൻ. അങ്ങനെയാണ് കേരളത്തിലെ ഒട്ടുമിക്ക VIPകളുമായും ഈ മോൺസൺ മാവുങ്കൽ ബന്ധമുറപ്പിച്ചത്. ഒടുവിൽ മോൺസന്റെ തട്ടിപ്പുകൾ തിരിച്ചറിഞ്ഞ ഈ യുവതി ഇരയായവരെ ഒരുമിച്ച് കൂട്ടി. ഇയാൾക്കെതിരെ കൃത്യമായ ഉന്നം വെച്ചുള്ള ആക്രമണം, അതിൽ തളർന്നു വീണ് നിലത്ത് കിടന്നു അധോലോക നായകൻ. മലയാളി പ്രവാസി ഫെഡറേഷന്റെ രക്ഷാധികാരി എന്ന ലേബലിൽ പലരെയും പരിചയപ്പെട്ടു, പലയിടങ്ങളിലേക്കും കയറി ചെന്നു. ഇപ്പോൾ കെ സുധാകരൻ പോലും വിളിച്ചു പറയുന്നത് മലയാളി പ്രവാസി ഫെഡറേഷന്റെ പേരിലാണ് ഇയാൾ KPCC ഓഫീസിലെത്തിയതെന്ന്. എന്നാൽ മോൺസൺ മാവുങ്കലിന്റെ ശൈലിയായിരുന്നില്ല കൃത്യമായി അനിത പുല്ലയിലിന്. സംഘടനാ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു അവർ ഏറ്റവുമധികം ലക്ഷ്യമിട്ടത്. കേരളത്തിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുന്നയാളാണ് അനിത പുല്ലയിൽ. മലയാളി പ്രവാസി ഫെഡറേഷന്റെ ഗ്ലോബൽ കോർഡിനേറ്റർ എന്ന നിലയിൽ തന്നെയാണ് ഇത്തരം ബന്ധങ്ങൾ അവർ നെയ്തെടുത്തതും. ലോക കേരളസഭയുൾപ്പെടെ നിരവധി പരിപാടികളുടെ മുൻനിരയിൽ അവരുണ്ടായിരുന്നു, അതും നിറഞ്ഞു തന്നെ നിന്നിരുന്നു. അവർക്കൊപ്പം മോൺസൺ മാവുങ്കലും നിറഞ്ഞു നിന്നത് മറ്റൊരു കാഴ്ച. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പവും രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പവുമുള്ള ചിത്രങ്ങൾ ഇവർ തന്റെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പ്രാവശ്യം പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടപ്പോൾ മോൺസൺ മാവുങ്കലിനൊപ്പമുള്ള ചില ചിത്രങ്ങൾ ഇവർ പോസ്റ്റ് പിൻവലിച്ചു കളഞ്ഞു. മോൺസന്റെ തട്ടിപ്പ് മനസ്സിലാക്കിയതോടെ അനിത പുല്ലയിൽ ആകെ മാറി മറിഞ്ഞു. പിന്നെ മോൺസന്റെ സുഹൃത്തുക്കളോടൊക്കെ അവർ പറഞ്ഞു ഇയാളെ സൂക്ഷിക്കണമെന്ന്. ഇതോടെ പകയായി മോൺസൺ മാവുങ്കലിന് അനിതയോട്. അനിതയെ ഏതു വിധേനയും തകർക്കാൻ പിന്നീട് മോൺസൺ തന്ത്രങ്ങൾ മെനഞ്ഞെടുത്തു. അതുതന്നെയാണ് ഇത്ര വലിയ പതനത്തിലേക്ക് നയിച്ചതും. മോൺസൺ മാവുങ്കലിനെ ആദ്യം കൊടുക്കാനിറങ്ങിയത് ശ്രീവത്സം ഗ്രൂപ്പ് തന്നെയായിരുന്നു. ശ്രീവത്സത്തിന് കണക്കിൽപ്പെട്ട 7.5 കോടിയാണ് നഷ്ടമായത്. എന്നാൽ കണക്കിൽപ്പെടാത്ത ചില കോടികൾ കൂടി ശ്രീവത്സത്തിൻ്റെതായി പോയി എന്നതാണ് യാഥാർത്ഥ്യം. ശ്രീവത്സം പഠിച്ച പണി 18 നോക്കിയിട്ടും പോലീസിൽ പരാതി കൊടുത്തിട്ടും ഈ കേസ് പോലീസ് എടുക്കുന്ന മട്ട് കാണിച്ചില്ല. തുടർന്ന് ശ്രീവത്സം ഗ്രൂപ്പ് തന്നെയാണ് അനിത പുല്ലയിലുമായി ബന്ധപ്പെട്ടത്. അനിതയിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ അവർക്ക് ലഭിച്ചു. കോഴിക്കോടുള്ള യാക്കൂബടക്കം ഏകദേശം 10 ആളുകളെ ഇയാൾ കബളിപ്പിച്ചതിൻ്റെ മുഴുവൻ വിവരങ്ങളും ഇവർക്കറിയാമായിരുന്നു. തുടർന്ന് ഇരയാക്കപ്പെട്ടവർ ഒരുമിച്ച് നീങ്ങി എന്നതാണ് വിചിത്രമായ മറ്റൊരു വശം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുക്കാൻ നിർദ്ദേശം നൽകിയത് ശ്രീവത്സം തന്നെയാണ്. തുടർന്ന് തന്ത്രപരമായ നീക്കം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിക്കുന്നു. ക്രൈംബ്രാഞ്ച് കൃത്യമായി മോൺസൺ മാവുങ്കലിനെ തൂക്കിയെടുത്തു. അനിത പുല്ലയിൽ ഓഗസ്റ്റ് 3 ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിട്ടുണ്ട്. അതിൽ എല്ലാമുണ്ട്. എന്നാൽ മോൺസൺ മാവുങ്കലിൻ്റെ ഒരു സൂചനയും ആ കുറിപ്പിലില്ല. പറയേണ്ടതൊക്കെ കൃത്യമായി പറയുന്നു. ഈ കുറിപ്പിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ചിലതൊക്കെ നമ്മുടെ മനസ്സിൽ തടഞ്ഞു എന്ന് വരാം. എങ്കിലും മോൺസൺ മാവുങ്കലിൻ്റെ പേര് ഒരിടത്തും ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്കത് ഉറപ്പിച്ച് പറയുക വയ്യ. ആ പോസ്റ്റ് ഇങ്ങനെയാണ്:
തല ഉയർത്തി നടക്കണം. ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയാണെങ്കിൽ ചതിക്കും വഞ്ചനയ്ക്കും കളവിനും കൂട്ടു നിൽക്കില്ല, അത് ചെയ്യില്ല. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും നിൽക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ എതിർക്കും. എന്നുറപ്പുണ്ടെങ്കിൽ തല ഉയർത്തി നേരെ നിൽക്കണം. ജീവിതത്തിൽ പലതരത്തിലുമുള്ള ആളുകളെ കണ്ടുമുട്ടും. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പലപ്പോഴും വൈകും. ഒരു തരത്തിൽ പറഞ്ഞാൽ നിഷ്കളങ്കത കൂടുതലുള്ളവർക്കാണ് പൊള്ളവാക്കുകൾ പറയുന്നവരെ തിരിച്ചറിയാൻ സാധിക്കാത്തത്. തിരിച്ചറിവ് ഏതൊരു മനുഷ്യൻ്റെയും വലിയ പാഠമാണ്. അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പാണ് പ്രധാനം. പ്രതികരിച്ചാൽ മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ചിന്ത പലപ്പോഴും പടുകുഴിയിലാണ് കൊണ്ടെത്തിക്കുക. നുണ പറയുക, ഒറ്റപ്പെടുത്താനുള്ള അവസരം ഉണ്ടാക്കുക, ഭീഷണിപ്പെടുത്തുക, അപവാദം പറഞ്ഞുണ്ടാക്കുക ഒക്കെ ചതിയൻ്റെ ആയുധങ്ങളാണ്. അതുണ്ടെങ്കിൽ മാത്രമേ അവന് പണിയെടുക്കാതെയും പറ്റിച്ചും ഭോഗിച്ചും ജീവിക്കാൻ സാധിക്കൂ. പാഴ്ജന്മമാവാതെ പ്രതികരിക്കാൻ കഴിയണം. എതിർക്കേണ്ടതിനെ എതിർക്കുക തന്നെ വേണം. ഞങ്ങൾക്ക് പറ്റിയത് പറ്റി, ഇനി ആരെയും പറ്റിക്കാതിരിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണിത്. നിങ്ങളോട് നല്ല രീതിയിൽ നിന്ന് കടം വാങ്ങുന്നവരെയും തിരിച്ചു തരാതിരിക്കുന്നവരെയും നിങ്ങളെ ആത്മഹത്യയുടെ വക്കിലെത്തിക്കുന്നവരെയും തിരിച്ചറിയണം. ആർഭാടങ്ങളും ആഘോഷങ്ങളുമാണ് ജീവിതമെന്നത് ചതിയന്മാരുടെ മുഖമുദ്രയാണ്. അതിനാരെ ചതിക്കാനും ഇതുപോലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആത്മഹത്യയല്ല പരിഹാരം എന്ന ബോധം മനസ്സിൽ വരും. നിങ്ങളെ ചതിക്കുന്ന ഒരു കള്ളനും ചതിയനും ഒരിക്കലും ഒരു രാജാവല്ല, ചക്രവർത്തിയല്ല, വെറും കൃമികീടത്തിൻ്റെ വില പോലും ഇല്ലാത്ത ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ അടിമകൾ മാത്രമാണ്. നിങ്ങളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും ചൂഷണം ചെയ്തവർക്കെതിരെ പ്രതികരിക്കണം. ജീവിതം ഒന്നേയുള്ളൂ, ബോധവാന്മാരാവുക. ആരും ആർക്കും അടിമകളല്ല. പ്രതികരണശേഷിയില്ലാത്തവരെ ചതിക്കാൻ എളുപ്പമാണെന്നത് ഒരു മിഥ്യാധാരണ മാത്രമാണെന്ന് തെളിയിച്ചു കൊടുക്കുക. ഞങ്ങളിനി എന്തു ചെയ്യുമെന്ന് ചോദിച്ചവർക്കുള്ള മറുപടി ഇതിലുണ്ട്. പ്രതികരണശേഷി നഷ്ടപ്പെടുത്താതെ നിരാശ കൂടാതെ തല ഉയർത്തി നിന്ന് പറയാൻ സാധിക്കണം. സത്യം മാത്രമേ ജയിക്കൂ എന്ന് കൃത്യമാണ് ഈ കുറിപ്പിൽ എല്ലാമുണ്ട്. ഉദ്ദേശിക്കുന്നതാരെയെന്ന് ഈ പോസ്റ്റിട്ട അനിതാ പുല്ലയിൽ വ്യക്തമാക്കാത്തതുകൊണ്ട് അക്കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണമില്ല. എങ്കിലും ഈ പോസ്റ്റ് FB ഇട്ടതിന് പിന്നാലെ അനിതാ പുല്ലയിൽ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ മോൺസൺ മാവുങ്കലിനെ കസ്റ്റഡിയിലെടുക്കും. പോലീസ് പിടിയിലാകും. അയാൾക്കെതിരെ കേസെടുക്കും. അയാൾ കുടുങ്ങുക തന്നെ ചെയ്യും. ഇപ്പോൾ എല്ലാം അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഒരിക്കൽ സുഹൃത്തായിരുന്ന അനിതാ പുല്ലയിൽ തന്നെയാണ് ഇപ്പോൾ മോൺസന്റെ വീഴ്ചയുടെ പിന്നാമ്പുറങ്ങളിലും നിൽക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നുമില്ല. എങ്കിലും മോൺസനോടും ഈ സംവിധാനത്തോടും അടുപ്പമുള്ളവരൊക്കെ ഇതിൻ്റെ തെളിവുകൾ നമ്മളെ കാണിക്കുന്നു. നിരവധി ഇമെയിലുകൾ, വാട്സാപ്പ് സന്ദേശങ്ങൾ ഒക്കെ തെളിവുകളായുണ്ട്. ഇടുക്കി രാജകുമാരിയിൽ നിന്നാണ് മോൺസൺ എന്ന തട്ടിപ്പുകാരൻ ഉദയം ചെയ്തത്. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ തമിഴ്നാട് അതിർത്തിയിൽ വിൽക്കുന്ന ജോലിയാണ് ആദ്യം നടത്തിയത്. പിന്നീട് നിരവധി പേരെ അവിടെ വെച്ച് തന്നെ സാമ്പത്തിക തട്ടിപ്പിനിരയാക്കി. രാജാക്കാട് മെഡിക്കൽ സ്റ്റോർ നടത്തുന്നയാളടക്കം നിരവധി പേർ തങ്ങൾ തട്ടിപ്പിൽപ്പെട്ടുവെന്ന് ഇപ്പോൾ പറയുന്നു. പിന്നീട് സ്വന്തം നാടായ ചേർത്തലയിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റി. ഇതിനിടയിൽ ആക്രി കച്ചവടവും പുരാവസ്തു കച്ചവടവും ഒക്കെ തുടങ്ങി എന്ന് പറഞ്ഞു കേട്ടു. ചേർത്തലയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നിടത്തെ ആളെ പറ്റിച്ച് അവിടെ നിന്ന് കളഞ്ഞു. കൊച്ചിയിലെത്തിയതോടെയാണ് ഫെമ എന്ന ഒരു പുതിയ തട്ടിപ്പ് ഇയാൾ പുറത്തിറക്കിയത്. 2014 കല്ലൂരിലെ വീട്ടിലേക്ക് താമസം മാറി. പിന്നാലെയാണ് പുരാവസ്തു വിൽപ്പനക്കാരനായി രംഗപ്രവേശം ചെയ്തത്. യാദൃശ്ചികമായി യാത്ര ചെയ്യുമ്പോൾ മൈസൂർ രാജാവിനെ കണ്ടുമുട്ടിയെന്നും മൈസൂർ രാജാവാണ് ഇത്തരം പുരാവസ്തുക്കളെ കുറിച്ച് തന്നോട് പറഞ്ഞതെന്നും ഇയാൾ വീമ്പു പറഞ്ഞു. പുരാവസ്തുക്കളുടെയും വജ്രത്തിൻ്റെയും വ്യാപാരമാണ് തനിക്കെന്ന് ആളുകളോട് പറഞ്ഞു പറ്റിച്ചു. പിന്നാലെ കോടിക്കണക്കിന് പണം പുരാവസ്തു വിറ്റ വകയിൽ വരാനുണ്ടെന്നും ഇത് ഫെമ തടഞ്ഞിരിക്കുകയാണെന്നും മറ്റുള്ളവരെ അറിയിക്കും. വ്യാജ അക്കൗണ്ട് രേഖകളൊക്കെ കാണിക്കും. തടഞ്ഞു വച്ചിരിക്കുന്ന പണം തിരികെ കിട്ടാൻ സാമ്പത്തികമായി സഹായിച്ചാൽ തിരിച്ച് ഇഷ്ടം പോലെ പണം നൽകാം എന്ന കനത്തെ ഓഫർ. വിദേശത്ത് ബിസിനസ്സുകൾ തുടങ്ങിത്തരാമെന്നും 50 കോടിയോ 100 കോടിയോ മുടക്കിത്തരാമെന്നും ബിസിനസ് ലാഭകരമാകുമ്പോൾ തിരിച്ചു തന്നാൽ മതിയെന്നുമുള്ള മറ്റൊരോഫർ. ഈ ഓഫറിൽ ഇരകളെ കണ്ടെത്തുക അയാൾക്ക് എളുപ്പമായിരുന്നു. ഫെമയിലെ ഉദ്യോഗസ്ഥർ തന്നെ കാണാൻ വന്നുവെന്ന് തെളിയിക്കാൻ വേണ്ടി ഹരിയാന രജിസ്ട്രേഷനുള്ള വാഹനത്തിൻ്റെ ചിത്രമൊക്കെ മോൺസ് ഉപയോഗിച്ചു. യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥർക്കൊപ്പം നിൽക്കുന്ന ചിത്രമായിരുന്നു ഇത്തരത്തിൽ പരാതിക്കാർക്ക് നൽകിയിരുന്നത്. എന്തായാലും മോൺസൺ മാവുങ്കൽ പുരാവസ്തു വിൽപ്പനക്കാരൻ എന്ന വ്യാജേന കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് കേസെടുക്കും എന്നുറപ്പായി. കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് ED കേസെടുക്കാൻ എല്ലാ നീക്കങ്ങളും നടത്തിക്കഴിഞ്ഞു. നിലവിൽ 16 കോടിയുടെ കണക്കുമായി പല പരാതിക്കാർ എത്തിക്കഴിഞ്ഞു. ഇനിയും അനേക കോടികളുടെ പരാതികൾ പുതുതായി ഉയർന്നുവരും ഈ ദിവസങ്ങളിൽ എന്നതാണ് വാസ്തവം. ഇത്തരം പരാതികളൊക്കെ ഉയർന്നു പൊന്തുമ്പോൾ തൻ്റെ ഇടത്തോടെ അയാളെ വീഴ്ത്താനിറങ്ങിയവരെ നമ്മൾ മനസ്സിലാക്കണം.
ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.